ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരീക്ഷകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർലമെൻറ്റും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈ രണ്ട് ടോപ്പിക്സുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഈ രണ്ട് ടോപ്പിക്കുകളിൽ നിന്നും വരുന്ന എല്ലാ ബേസിക് ഫാക്ട്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പോൾ പാർലമെൻറ്റ് ആദ്യം നമ്മൾ പഠിക്കും, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തുടർന്ന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈ രണ്ട് ടോപ്പിക്സ് നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ആദ്യം പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്താണ്? പാർലമെൻറ്റ് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ആണ് പാർലമെൻറ്റ്, അല്ലേ? സോ പാർലമെൻറ്റ് ഇസ് ദ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് യൂണിയൻ ഗവൺമെൻറ്റ്. പാർലമെൻറ്റിന് ബേസിക്കലി ഒരു ലോ മേക്കിംഗ് പവറും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവറും ആണുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഏതൊക്കെ പവേഴ്സ് ആണുള്ളതെന്ന് പറയുമ്പോൾ ലോ മേക്കിംഗ് പവർ ഉണ്ട്, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവർ എന്നുള്ളത് നമ്മൾ മറന്നുപോകാം. അപ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇതിൽ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഫാക്ട്സ് ഒക്കെ. അപ്പോൾ അതതുപോലെ തന്നെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ആണ് പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് നമ്മളൊരു പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ അല്ലേ എന്താണ്, ലോ മേക്കിംഗ് എന്ന് പറയുന്ന കാര്യം. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിന് ഒരു ലോ മേക്കിംഗ് പവറുണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവറുണ്ട് അല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സ് ഒക്കെ വരുന്നത് ആരാണ്? പാർലമെൻറ്റാണ് അല്ലേ. അപ്പം അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവറും അതുപോലെ ലോ മേക്കിംഗ് പവറും ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ഓർഗനാണ്. ഓക്കെ, ഇനി നമ്മുടെ ലോ, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് രണ്ട് പവേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. ഓർഡിനറി ലോ മേക്കിംഗ് പവറും അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവറും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലോ മേക്കിംഗ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഷെഡ്യൂൾ 7 പറയുന്ന, ഷെഡ്യൂൾ 7 ലിസ്റ്റുകളുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഷെഡ്യൂൾ 7 യൂണിയൻ ലിസ്റ്റിൽ വരുന്നതും കൺകറൻറ്റ് ലിസ്റ്റുമായി വരുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ പാർലമെൻറ്റിനുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 7 ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ ഷെഡ്യൂൾ 7 യൂണിയൻ ലിസ്റ്റും അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും 3 ലിസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിലും അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിലുമാണ് നിയമങ്ങൾ പാർലമെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പാർലമെൻറ്റിൻ്റെ ലോ മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവർ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ പവർ. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ അല്ലേ. സോ അതാണ് പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവർ എന്ന് പറയുന്നത്. അപ്പം അമെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും വിതൗട്ട് അഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ആണ് അല്ലേ. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ, അത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. പ്ലസ് അങ്ങനെ ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് പാർലമെൻറ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവറും ലെജിസ്ലേഷൻസ് നിയമങ്ങൾ ഓർഡിനറി ലോ മേക്കിംഗ് പവറും. യെസ്, ഇനി നമ്മുടെ ആർട്ടിക്കിൾസിലേക്ക് വരുവാണെങ്കിൽ ആർട്ടിക്കിൾ 79 to 122 ഇതുവരെയുള്ള ആർട്ടിക്കിൾ 79 to 122 വരെയുള്ള ആർട്ടിക്കിൾസ് പാർട്ട് 5 വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ആർട്ടിക്കിൾ 79 to 122 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ കമ്പോസിഷൻ, അതിൻ്റെ ഡ്യൂറേഷൻ, ഓഫീസേഴ്സ് ആരൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പ്രിവിലേജസ് പവേഴ്സ്, അങ്ങനെയുള്ള പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾ 79 to 122 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് വരുന്നത്, പാർട്ട് 5 വരുന്നത്. ഓർത്ത് വയ്ക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ പാർലമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, പാർലമെൻറ്റിൻ്റെ പവേഴ്സ് പറഞ്ഞു,
പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ടെന്നാണ്. പക്ഷെ ആക്ച്വലി അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ 3 parts ഉണ്ട്. അതിന് രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, അതോടൊപ്പം പ്രസിഡന്റും ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക, പാർലമെന്റ് എന്ന് പറയുമ്പോൾ 3 parts അതിൽ ഉണ്ട്, പ്രസിഡന്റും രാജ്യസഭയും ലോക്സഭയും. ഓക്കെ, അപ്പൊ അത്രയും ഓർത്ത് വെക്കുക. ഓക്കെ, പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ ഇത് 3 ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ അത്രയാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് വരുന്നത്, ഏത് പാർട്ടിലാണ് വരുന്നത്, പാർലമെന്റിന്റെ പവേഴ്സ് എന്താണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലേ. ഇനി നമുക്ക് രാജ്യസഭയും ലോക്സഭയും നോക്കാം. അപ്പൊ പാർലമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും 3 ഭാഗങ്ങളാണ് പാർലമെന്റിനുള്ളത്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് രാജ്യസഭ നോക്കാം. രാജ്യസഭ എന്ന് പറയുമ്പോൾ എന്താണ്, ദ കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സ് അല്ലെ, ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ആണ്. അപ്പൊ രാജ്യസഭയുടെ പേര് തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറയും. അത് അപ്പർ ഹൗസ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ചാമ്പർ, അല്ലെങ്കിൽ ഹൗസ് ഓഫ് എൽഡേഴ്സ്, ഇതൊക്കെ നമ്മൾ രാജ്യസഭയെ ഉദ്ദേശിക്കുന്ന പേരുകളാണ്. ഇനി രാജ്യസഭ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? രാജ്യസഭ നമ്മുടെ സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ യൂണിയനിലെ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, അപ്പൊ അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുകയാണ് രാജ്യസഭ. അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭ നമ്മൾ പെർമനന്റ് ഹൗസ് ആണ് രാജ്യസഭ. അത് ഒരിക്കലും രാജ്യസഭ പിരിച്ചുവിടില്ല, ഡിസോൾവ് ചെയ്യില്ല, ഫുള്ളി ഡിസോൾവ് ചെയ്യാത്തൊരു സഭയാണ് രാജ്യസഭ. ലോക്സഭയാണെങ്കിൽ പിരിച്ചുവിടും അല്ലേ, അത് കഴിഞ്ഞ് ഇലക്ഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പക്ഷേ രാജ്യസഭ എന്ന് പറയുന്നത് പെർമനന്റ് ഹൗസ് ആണ്. ഷെഡ്യൂൾ 4 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഷെഡ്യൂൾ 4 പാർലമെന്റിലേക്കുള്ള സീറ്റ്സ് അലോക്കേഷൻ. രാജ്യസഭ അത് ഈ രാജ്യസഭയിലേക്ക് സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിനൊക്കെ എത്രത്തോളം ആളുകൾ, അങ്ങനെയുള്ള സീറ്റ്സ് അലോക്കേഷനൊക്കെ എവിടെയാണ് വരുന്നത്? ഷെഡ്യൂൾ 4 വരുന്നത്. ആൻഡ് രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250. അതിൽ 238 മെമ്പേഴ്സ് സ്റ്റേറ്റ്സിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമാണ്. അതുപോലെ 12 മെമ്പേഴ്സ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പാർലമെന്റ് രാജ്യസഭയിൽ നമുക്കറിയാമല്ലോ, രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യും പ്രസിഡന്റ്. അപ്പം അങ്ങനെയാണ്. അതുപോലെ അതാണ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250. 250. അതിൽ 238 മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റ്സും അതുപോലെ യൂണിയൻ ടെറിട്ടറീസുമാണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത് അല്ലെ രാജ്യസഭയിലേക്ക്. അതുപോലെ 12 മെമ്പേഴ്സ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഡ്യൂറേഷൻ ഓഫ് രാജ്യസഭ നമുക്ക് നോക്കാം. രാജ്യസഭയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരിക്കലും അത് ഡിസോൾവ് ചെയ്യില്ല, അത് പിരിച്ചുവിടില്ല ലോക്സഭ പോലെ. അപ്പോൾ ഡ്യൂറേഷൻ നോക്കുമ്പോൾ ആക്ച്വലി ഈ രാജ്യസഭ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതായത് നിലവിൽ വന്നത് 1952. ഓക്കെ, അതൊന്നും ഓർത്ത് വയ്ക്കുക. രാജ്യസഭ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1952. പിന്നീട് നമ്മൾ ഒരിക്കലും ഇത് ഡിസൊല്യൂഷൻ, പിരിച്ചുവിടുക എന്നുള്ള സംഭവം രാജ്യസഭയ്ക്കില്ല. എങ്ങനെയാണ് അത് നടക്കുന്നത്? അത് നടക്കുന്നത് 1/3 ഓഫ് ദ മെമ്പേഴ്സ് ഓരോ എവറി സെക്കൻഡ് ഇയർ രാജ്യസഭയിലുള്ള മെമ്പേഴ്സിലെ 1/3 ഓഫ് ദ മെമ്പേഴ്സ് റിട്ടയർ ആവും. ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അപ്പോൾ പെർമനൻ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 1952 അത് വന്നതിന് ശേഷം ഇതുവരെ അത് ഡിസൊല്യൂഷൻ നടന്നിട്ടില്ല. എല്ലാ എവറി സെക്കൻഡ് ഇയർ 1/3 ഓഫ് ദ മെമ്പേഴ്സ് റിട്ടയർ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, റിട്ടയറിങ് മെമ്പേഴ്സ് എലിജിബിൾ ആണ് റീ എലക്ഷന് വേണ്ടിയിട്ട്. ഓർത്ത് വയ്ക്കുക, ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് റിട്ടയർ ആയാലും വീണ്ടും അതേ ആൾക്ക് തന്നെ റീ എലക്ഷന് എലിജിബിൾ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടൊരു മെമ്പർ ആണെങ്കിലും എനി നമ്പർ ഓഫ് ടൈംസ് വീണ്ടും വീണ്ടും ആ മെമ്പറിനെ തന്നെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അപ്പം ഞാൻ പറഞ്ഞു ഇത് പെർമനന്റ് ഹൗസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആക്ച്വലി എത്ര വർഷമാണ്, ഇപ്പം നമുക്ക് ഇപ്പം നിയമസഭയിലൊക്കെ 5 വർഷം കൂടുമ്പോഴാണ് ഓരോ MLA ഒരു കാലാവധി 5 വർഷമാണ് അല്ലെ, പഞ്ചായത്ത് മെമ്പർമാരുടെ കാലാവധി 5 വർഷമാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആക്ച്വലി രാജ്യസഭയിലുള്ള മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, 6 years ആണ്. അത് ഓർത്ത് വയ്ക്കാം.
ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യസഭയിലുള്ള എം പിയുടെ കാലാവധി എത്രയാവണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്തിട്ടില്ല. അത് പാർലമെന്റിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്, പാർലമെന്റിന് ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മുടെ പാർലമെന്റിന്റെ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 പ്രകാരം രാജ്യസഭയുടെ മെമ്പേഴ്സിന്റെ കാലാവധി 6 years ആണ്. ഓർത്തുവയ്ക്കുക, 6 years ആണ്, 5 years അല്ല. ദെൻ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, രാജ്യസഭയിൽ SC and ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് റിസർവേഷൻ ഇല്ല. ഇപ്പം ലോക്സഭയിലാണെങ്കിൽ റിസർവേഷൻ ഉണ്ട്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള റിസർവേഷൻ ഉണ്ട്. ഇപ്പം SC ST കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ ലോക്സഭയിലുണ്ട്, പക്ഷേ രാജ്യസഭയിൽ SC and ST എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്കുള്ള റിസർവേഷൻ രാജ്യസഭയിലില്ല. അത് ഓർത്തു വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്, രാജ്യസഭയിൽ ഇല്ല. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, രാജ്യസഭയിലുള്ള മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കാം. ഒന്ന്, രാജ്യസഭയിൽ ഒരാൾക്ക് മെമ്പർ ആവണമെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, നമുക്കറിയുന്ന കാര്യം അല്ലേ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 30 വയസ്സെങ്കിലും ആവണം, 30 വയസ്സിൽ താഴെയാവാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 years ഓഫ് ഏജ് എന്നാണ് പറയുന്നത്. അപ്പം 30 വയസ്സിലും താഴെയാവാൻ പാടില്ല. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം ഒരു ഏതെങ്കിലും ഒരാൾ, അതായത് ഒരു ഇലക്ട്രൽ ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ഇലക്ട്രലിൽ വോട്ടർ പട്ടികയിൽ ലിസ്റ്റുള്ള ഒരു ഇലക്ട്രലിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം എന്നുള്ളതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. അപ്പോൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 30 വയസ്സിൽ താഴെയാവാൻ പാടില്ല. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഒരു ഇലക്ട്രലിൽ ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആളായിരിക്കണം എന്നുള്ളതുമാണ് പറയുന്നത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രാജ്യസഭ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലോക്സഭ നോക്കാം. ലോക്സഭ എന്ന് പറയുമ്പോൾ ഹൗസ് ഓഫ് ദ പീപ്പിൾ അല്ലെ ലോക്സഭ. ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. അതിൽ 530 മെമ്പേഴ്സ് സ്റ്റേറ്റുകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറീസ് എന്നുമാണ് ഉള്ളത്. അപ്പം 550 പേരാണ്, 530 മെമ്പേഴ്സ് സ്റ്റേറ്റുകളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറീസ് എന്നുമാണ്. അപ്പോൾ ഇപ്പം ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ് അല്ലേ, അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ചേഞ്ചസ് വരും. ഇപ്പം ഇത്രയാണ്, ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഈ നമ്പേഴ്സാണ്, അത് ഇതിൽ ചേഞ്ചസ് വരില്ല. നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്, അതിൽ 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറീസും, അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിലിപ്പോൾ ഒരു 543 പേരാണ് നമ്മൾ കറണ്ട് സ്ട്രെങ്ത്ത് അതിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കറണ്ട് സ്ട്രെങ്ത്തും അതുപോലെ അത്തരം അതുമായി ഏതൊക്കെ സ്റ്റേറ്റ്സ്, അപ്പോൾ അതുമായി ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുവാണല്ലോ. അപ്പം മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കും. ഇനി ലോക്സഭയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് 104th അമെൻമെൻറ്റ് പ്രകാരം കുറച്ച് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, 104th കോൺസ്റ്റിറ്റ്യൂഷനിൽ 104th അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ആ അമെൻമെൻറ്റ് പ്രകാരം ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് റിസർവ്ഡ് സിസ്റ്റം, റിസർവേഷൻ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലും ഉണ്ടായിരുന്നു. അത് 104th അമെൻമെൻറ്റ് പ്രകാരം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റ്സ് 104th അമെൻമെൻറ്റ് പ്രകാരം റിമൂവ് ചെയ്തു. ആൻഡ് ആ ഒരു അമെൻമെൻറ്റിലൂടെ തന്നെ ആക്ച്വലി അവിടെ നമ്മുടെ SC ST റിസർവേഷൻ ഉണ്ടല്ലോ, ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലീസിലും ഉണ്ട്, രാജ്യസഭയിൽ SC ST റിസർവേഷൻ ഇല്ല. അപ്പോൾ ഈ ലോക്സഭയിലെയും സ്റ്റേറ്റ് അസംബ്ലിയിലെയും ഈ SC ST റിസർവേഷനൊക്കെ ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മൾ പരിഗണിക്കും. ആക്ച്വലി ആവശ്യത്തിനുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ ആയോ, അതിനാണല്ലോ നമ്മൾ റിസർവേഷൻ, ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് അവരുടെ മെമ്പേഴ്സ് ഈയൊരു അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളതിനൊക്കെയാണല്ലോ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും അത് വേണ്ട രീതിയിലാവാത്തത് കൊണ്ട് തന്നെ SC ST റിസർവേഷനൊക്കെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഒരു അമെൻമെൻറ്റിലൂടെ തന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ അത്
റിമൂവ് ചെയ്യുകയും ചെയ്തു സ്റ്റേറ്റ് അസംബ്ലീസിലും ലോക്സഭയിലും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കും. ഈ ഡ്യൂറേഷൻ ഓഫ് ലോക്സഭ, ലോക്സഭയുടെ ഡ്യൂറേഷൻ 5 ഇയേഴ്സ് ആണ്, രാജ്യസഭയുടെ 6 ഇയേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 5 ഇയേഴ്സ് ആണ്. അതുപോലെ മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, നാഷണൽ എമർജൻസി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞാലും പാർലമെൻറ്റിന് ഒരു 1 ഇയറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ അത് കൂട്ടാൻ പറ്റും. ഒരു എമർജൻസി ഒക്കെ വരുന്ന സമയത്താണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 1 ഇയർ, ഒരു സമയത്ത് ഒരു 1 ഇയർ എന്നുള്ള രീതിയിൽ, ഓരോ വർഷം എന്നുള്ള രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എമർജൻസി എപ്പോഴാണോ പിൻവലിക്കുന്നത്, പിന്നീട് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ അപ്പം അത് ഈ ഒരു പാർലമെൻറ്റ് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവസാനിക്കും. ആ ഒരു പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എമർജൻസി വരുവാണെങ്കിൽ ഓരോ വർഷം എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എമർജൻസി നിന്നു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യം. പക്ഷേ എമർജൻസി വരുവാണെങ്കിൽ 5 ഇയേഴ്സ് അല്ല, അതിൻ്റെ അപ്പുറം 1 ഇയർ എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യങ്ങൾ. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, 5 ഇയേഴ്സ് ആണെങ്കിലും പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം ഈ ഒരു പാർലമെൻറ്റ് പിരിച്ചുവിടാൻ, ലോക്സഭ പിരിച്ചുവിടാനുള്ള എക്സ്പയറി ഓഫ് 5 ഇയേഴ്സ് കഴിയുന്നതിന് മുമ്പ് പിരിച്ചുവിടാനും സാധിക്കും. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ, ഒന്ന് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ദെൻ അടുത്തത് ഒരു 25 ഇയേഴ്സിലും താഴെ ആവാൻ പാടില്ല. ഇപ്പോൾ രാജ്യസഭയിൽ 30 ആണെങ്കിൽ ഇവിടെ 25 ആണ് വേണ്ടത്. അപ്പോൾ അതിലും താഴെ ആവാൻ പാടില്ല. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം ഒരു ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രജിസ്റ്റേർഡ് വോട്ടായിരിക്കണം. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഈ വിഭാഗത്തിലുള്ള രീതിയിലാണ് ഒരു കാറ്റഗറി ആയിട്ട് ആ ഒരു റിസർവേഷൻ സീറ്റിൽ മത്സരിക്കുമ്പോൾ അവർ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുന്നു എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി അല്ലേ, മെമ്പർഷിപ്പിനെ കുറിച്ചും എല്ലാം നോക്കി. ഇനി ഈ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെയുള്ള മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഡിസ്ക്വാളിഫിക്കേഷൻസ് അപ്പോൾ ക്വാളിഫിക്കേഷൻസ് നോക്കി. രണ്ടിലെയും, രാജ്യസഭയിലും ലോക്സഭയിലും മെമ്പർഷിപ്പിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഒരു MP ആയിട്ടുള്ള ഒരാൾ രാജ്യസഭയിലോ ലോക്സഭയിലൊക്കെ എവിടെയാണെങ്കിലും അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു മറ്റൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ, അല്ലെങ്കിൽ ഒരു ഒരു അത്തരത്തിൽ പാർലമെൻറ്റ് ഒരു ഓഫീസായിട്ട് ഒരു ഒരു ലോ വഴി, പാർലമെൻറ്റിൻ്റെ ലോ വഴി ഇത്തരത്തിലുള്ളൊരു പബ്ലിക് ഓഫീസായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഒരേ സമയം അദ്ദേഹത്തിന് അവിടെ ഒരു വകുപ്പിലിരിക്കുകയാണ്, അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനുള്ള ഒരു കാര്യമാണ്, ഒരു കോഴ്സാണ്. അതുപോലെ അൺസൗണ്ട് മൈൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ, സോ അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലെയർഡ് ബൈ കോർട്ടൊക്കെ അങ്ങനെ ഡിക്ലെയർ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ഇൻസോൾവെൻ്റ് ആണെങ്കിൽ, അതുപോലെ ഇന്ത്യയുടെ ഒരു സിറ്റിസൺ അല്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മറ്റൊരു ഫോറിൻ സ്റ്റേറ്റിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇന്ത്യൻ സിറ്റിസനായിട്ട് നിന്ന് നിൽക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പാർലമെൻറ്റ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പാർലമെൻറ്റിൻ്റെ ലോ ഉണ്ട്, പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം, അങ്ങനെയുള്ള ലോ പ്രകാരമൊക്കെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ, ആ ലോയിൽ പറയുന്ന ഏതെങ്കിലും ഒരു മാറ്റർ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതായത് 10th ഷെഡ്യൂളിൽ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ഡിഫെക്ഷൻ. അപ്പം 10th ഷെഡ്യൂളിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് 10th ഷെഡ്യൂളിൽ പറയുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഡിഫെക്ഷൻ്റെ കീഴിൽ എങ്ങനെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഡിഫെക്ഷൻ്റെ കീഴിൽ വരുവാണെങ്കിൽ അപ്പോഴും അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. അതുപോലെ 10th ഷെഡ്യൂളിൽ വരുന്ന ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, രാജ്യസഭയിലെ മെമ്പർക്കാണ് അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ചെയർമാനായിരിക്കും രാജ്യസഭയുടെ, ലോക്സഭയുടെ സ്പീക്കറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഡിസ്ക്വാളിഫിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഡിഫെക്ഷൻ്റെ കീഴിലോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ കീഴിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലോ അങ്ങനെയുള്ള, പിന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല ആ ഒരു പോയിന്റ്സ്, അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പാർട്സ് നമ്മൾ നോക്കി അല്ലേ, രാജ്യസഭയും ലോക്സഭയും. ഇനി നമുക്ക് പാർലമെൻറ്റിൽ ഞാൻ പറഞ്ഞു 3 പാർട്സ് ഉണ്ട്, അതിലൊന്ന് പ്രസിഡൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് എന്താണ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അല്ലെ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് പ്രസിഡൻറ്റ്. അതുപോലെ പാർട്ട് ഫൈവിൽ ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയുള്ള ഭാഗമാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഭാഗം. ഓക്കെ, ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയാണ് പാർട്ട് ഫൈവിൽ. ദെൻ പ്രസിഡൻറ്റ് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഈ ഒരു ഭാഗമാണ് പാർട്ട് ഫൈവ്. 52 മുതൽ 78 വരെയുള്ള ആർട്ടിക്കിളിലാണ് യൂണിയൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾസും അല്ലെങ്കിൽ ഭാഗം പാർട്ട് ഫൈവ് ആണ്. ആർട്ടിക്കിൾസ് 52 to 78 ആണ്. പ്രസിഡൻ്റ് എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇതിൻ്റെ ഇതിലാണ് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 52 to 78 വരെ പറയുന്നു. പാർട്ട് ഫൈവിൽ പ്രസിഡൻ്റ് ഇസ് എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്. പിന്നെ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇത്രയും പേര് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ഇവരെയൊക്കെ കുറിച്ച് പറയുന്നത് പാർട്ട് ഫൈവിൽ 52 to 78 വരെയാണ്. ആൻഡ് ഇതിൽ തന്നെ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് മൊത്തത്തിൽ യൂണിയൻ ഓഫ് എക്സിക്യൂട്ടീവ് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നത് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 52 to 62 വരെയുള്ള ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദെൻ പ്രസിഡൻ്റാണ് ദ ഫേസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് സിംബൽ ഓഫ് നമ്മുടെ രാജ്യത്തിൻ്റെ സോളിഡാരിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇതിൻ്റെ ഒക്കെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ പ്രസിഡൻറ്റിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഫേസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓക്കെ, യെസ്. ഇനി ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ എങ്ങനെയാണ്? ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും. പ്രസിഡൻറ്റിനെ നമ്മൾ ആരും ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യണോ? അല്ല അല്ലേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഒരു കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അവിടെ തന്നെ ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ്, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിലെ സംസ്ഥാനങ്ങളിലെ നമ്മുടെ നിയമസഭയിലെ MLA മാർ, അതുപോലെ ചില സ്റ്റേറ്റ്സിലെ യെസ് അതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ലോക്സഭയിലെ മെമ്പേഴ്സ്, രാജ്യസഭയിലെ, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, ഡൽഹി ആൻഡ് പുതുച്ചേരി, ഈ രണ്ട് സ്ഥലങ്ങളിലെ യൂണിയൻ ടെറിട്ടറീസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള മെമ്പേഴ്സ്. ഓക്കെ, അപ്പം ഇലക്ട്രൽ കോളേജാണ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ഡൽഹി ആൻഡ് പുതുച്ചേരി, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സ്, ലോക്സഭ, രാജ്യസഭ, ഇത്രയും ഇവിടുത്തേക്ക് മെമ്പേഴ്സാണ് ഈ ഒരു ഇലക്ട്രൽ കോളേജുള്ള. അപ്പോൾ ഇവരാണ് നമ്മുടെ പ്രസിഡൻറ്റിനെ ആക്ച്വലി ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മളാണ് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് പറയുമ്പോൾ എം എൽ എമാർ ഡയറക്റ്റ് സിറ്റിസൺസ് ആയിട്ട് നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് MLA മാർ. ഇപ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, അവിടുത്തെ MLA നമ്മളവിടെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇലക്ട്രൽ മെമ്പറിലൊരു അംഗമാവുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ, സാധാരണ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിൽ വരുന്നത്. അതുപോലെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വിത്ത് മീൻസ് ഓഫ് എ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നുള്ളൊരു മെത്തേഡിലൂടെയാണ് ഇലക്ഷൻ നടക്കുന്നത്. അതൊരു സീക്രട്ട് ബാലറ്റ് സിസ്റ്റം ഓഫ് വോട്ടിംഗ് ആണ് വരുന്നത്. അതുപോലെ പ്രസിഡൻ്റ് ഇലക്ഷന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 5 years ആണ് കാലാവധി എന്ന് പറയുന്നത്. അപ്പം അതും ഓർത്തു വയ്ക്കാം. ഓക്കെ,
ഓക്കെ യെസ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഓഫ് പ്രസിഡന്റ് നോക്കാം. പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ഹി ഷുഡ് ബി അൻ ഇന്ത്യൻ സിറ്റിസൺ. ബേസിക് ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഏജ് ഓർത്ത് വയ്ക്കുക, 35 years മിനിമം ആയിരിക്കണം എന്നുള്ളതാണ് ഏജിന്റെ ഒരു ക്വാളിഫിക്കേഷന് വേണ്ട ക്രൈറ്റീരിയ. അതുപോലെ ഒരു ലോക്സഭയ്ക്ക് നമ്മളൊരു ഇലക്റ്റഡ് ആവേണ്ട മെമ്പറിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വരണം, ആ രീതിയിലുള്ള കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യണം. അതുപോലെ വേറൊരു പദവിയും വഹിക്കരുത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരു പബ്ലിക് അതോറിറ്റിയുടെയും ഒരു പദവിയും വഹിക്കുന്ന ഒരാളായിരിക്കരുത് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ ഒരു പ്രസിഡന്റിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ഒരു പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് അവിടെ വേക്കൻസി എങ്ങനെയാണ് വരുന്നത്, വേക്കൻസി വരുന്നത് ഒന്നുകിൽ ഒരു 5 years ടെന്യൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു പ്രസിഡന്റ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപീച്ച്മെന്റിലൂടെ ഒരു പ്രസിഡന്റ് റിമൂവ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഡെത്ത്, അല്ലെങ്കിൽ ഒരു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതിന് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ഒരു ഒരു ആളെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന്, അല്ലെങ്കിൽ പ്രസിഡന്റിന് ഇലക്ഷൻ വോയിഡായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വേക്കൻസി, ഒരു പ്രസിഡന്റിൻ്റെ പോസ്റ്റിൽ ഒരു വേക്കൻസി വരും. ഓക്കെ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള പവേഴ്സ് ആണെന്നുള്ളത്, അതായത് കാറ്റഗറി ഒന്ന് ഓർത്ത് വയ്ക്കുക. ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള പവേഴ്സ്, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്, ഡിപ്ലോമാറ്റിക് പവേഴ്സ്, മിലിറ്ററി പവേഴ്സ്, പാർഡണിങ് പവേഴ്സ്, എമർജൻസി പവേഴ്സ്. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട പ്രസിഡന്റിനുള്ള പവേഴ്സ്, അതുപോലെ പാർഡണിങ് പവേഴ്സ്, ഇപ്പോൾ തടവുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് പാർഡൺ ചെയ്ത് കൊടുക്കാനുള്ള പ്രസിഡന്റിൻ്റെ ഒരു ഇളവ് ശിക്ഷയിൽ, പലപ്പോഴും വധശിക്ഷയൊക്കെ വരുമ്പോൾ പ്രസിഡന്റിൻ്റെ ഒരു ഇളവ് ലഭിക്കുന്ന രീതി, അത്തരത്തിലുള്ള പവേഴ്സ് പ്രസിഡന്റിനുണ്ട്. അതുപോലെ മിലിറ്ററി പവേഴ്സ്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പവേഴ്സ്, എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ്, ഇത്തരത്തിലുള്ള പവേഴ്സ് എല്ലാം പ്രസിഡന്റിന് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ. അടുത്ത് നമുക്ക് വൈസ് പ്രസിഡന്റ് നോക്കാം. വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് കഴിഞ്ഞ് അടുത്തത് വരുന്ന സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ വൈസ് പ്രസിഡന്റും ഒരു 5-year term തന്നെയാണ് വൈസ് പ്രസിഡന്റിനും ഉള്ളത്. ദെൻ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, 5-year term ആണെങ്കിലും ഈ എക്സ്പയറി കഴിഞ്ഞാലും അടുത്ത സക്സസർ ആയിട്ട് വരുന്ന വൈസ് പ്രസിഡന്റ് ചാർജ് എടുക്കുന്നവരെയും വൈസ് പ്രസിഡന്റിന് ആ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ വൈസ് പ്രസിഡന്റുമായി ആ ഒരു ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യും 5-year termന് ശേഷം നെക്സ്റ്റ് ആൾ വരുന്നത് വരെ എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ വൈസ് പ്രസിഡന്റ് മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാനും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രസിഡന്റിൻ്റെ ഒരു സ്ഥാനത്ത് അവിടെ ഒരു വേക്കൻസി വരുവാണെങ്കിൽ, പ്രസിഡന്റ് റെസിഗ്നേഷനിലൂടെയോ അല്ലെങ്കിൽ റിമൂവലിലൂടെയോ അല്ലെങ്കിൽ ഒരു ഡെത്തോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിടെ ഒരു വേക്കൻസി വരുവാണെങ്കിൽ അവിടെ പ്രസിഡന്റിൻ്റെ രീതിയിൽ വൈസ് പ്രസിഡന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വൈസ് പ്രസിഡന്റ് ആക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മാക്സിമം പീരീഡ് ഓഫ് 6 months വരെയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ന്യൂ പ്രസിഡന്റ് ഇലക്ട് ചെയ്ത് പറ്റും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, കുറേ കാലത്തേക്കല്ല, ഒരു മാക്സിമം ഒരു 6 months വരെയൊക്കെയാണ് പ്രസിഡന്റിൻ്റെ ഒഴിവിൽ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റായി ആക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു ന്യൂ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഈ സിറ്റിംഗ് പ്രസിഡന്റ്, ഒരു സിറ്റിംഗ് പ്രസിഡന്റ്, ഒരു പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ്, ഇൽനെസ്, ഏതെങ്കിലും ഒരു റീസൺസിൽ ഒരു ആബ്സെൻസ് ഒക്കെ വരുവാണെങ്കിൽ പ്രസിഡന്റ് വരുന്നവരെ വൈസ് പ്രസിഡന്റിന് അവിടെയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ, പ്രസിഡന്റ് വരുന്നവരെ അദ്ദേഹത്തിന് ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ യെസ്, അത് ഓർത്ത് വയ്ക്കും. അപ്പോൾ അത്രയാണ് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എഗെയിൻ നമ്മൾ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം, 35 years ഓഫ് ഏജ് വേണം, അതുപോലെ ഒരു രാജ്യസഭാ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ്, അതുപോലെ മറ്റൊരു ഓഫീസുകളിലും പദവികളിലൊന്നും ഇരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മറ്റ് പദവികളിലൊന്നും ഇരിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വൈസ് പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ, വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്നത്
അതൊരു ഇലക്ട്രൽ കോളേജ് തന്നെയാണ്. ഇലക്ട്രൽ കോളേജിൽ രാജ്യസഭയിലെ മെമ്പേഴ്സ്, രാജ്യസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും അതുപോലെ ലോക്സഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഇത്രയും പേരുമാണ് ഇലക്ട്രൽ കോളേജിൽ വരുന്നത്. വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാനുള്ള, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാനുള്ള ഇലക്ട്രൽ കോളേജിലും വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാനുള്ള ഇലക്ട്രൽ കോളേജിലും ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ അല്ലേ. അടുത്ത് നമുക്ക് പ്രൈം മിനിസ്റ്റർ നോക്കാം. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 75 പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 75 ആൻഡ് ആർട്ടിക്കിൾ 75 മെൻഷൻസ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ ഇസ് എ വൺ ഹു ഇസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററിനെ. അതാണ് ആർട്ടിക്കിൾ 75 പറയുന്നത്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററിനെ ഇലക്ട് ചെയ്യേണ്ടതെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെസിഫിക് പ്രൊസീജിയർ പ്രൈം മിനിസ്റ്ററിൻ്റെ അപ്പോയിൻമെൻറ്റിനെയോ ഇലക്ഷനുമായോ ബന്ധപ്പെട്ടിട്ട് പറയുന്നില്ല. അതുപോലെ പ്രൈം മിനിസ്റ്ററാണ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആയിട്ട് വരുന്നത്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ ഇസ് എ റിയൽ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നത്. അതുപോലെ പ്രസിഡന്റ് ആണ് ഒരു പ്രൈം മിനിസ്റ്ററിന് ഒരാളെ ഒരു 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 ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, അതായത് നമ്മുടെ ലോക്സഭയിൽ ഇലക്റ്റഡ് ആയിട്ട് നമ്മുടെ സഭയിൽ പാർലമെന്റിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് ഒരാളെ പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇപ്പം കൂടുതൽ മെജോറിറ്റി സീറ്റ്സ് കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ ലീഡറിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് മോഷനിലൂടെ ആണെങ്കിൽ അതിലൂടെ ആരാണോ വിൻ ചെയ്യുന്നത്, അപ്പം അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് ഓൾറെഡി അറിയാം അല്ലേ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആരാന്നൊക്കെ ഒരു ഇലക്ഷൻ ആകുമ്പോൾ നമുക്ക് അറിയാം. അപ്പം അങ്ങനെയാണ് പ്രസിഡന്റ് ആ ഒരു വ്യക്തിയെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ ഈ എല്ലാ ബാക്കിയുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസിൽ പ്രസിഡന്റാണ് ബാക്കി എല്ലാവരെയും ബാക്കി മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ പ്രസിഡന്റ് ക്യാൻ ഓൾസോ അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ ഓൺ ഹിസ് ഓൺ ഡിസ്ക്രിഷൻ ബട്ട് ഓൺലി വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ദ ലോക്സഭ. അപ്പോൾ പ്രസിഡന്റിനെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രൈം മിനിസ്റ്ററിനെ ഒരു അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്ക് ഒരു മെജോറിറ്റി ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ യൂഷ്വലി മെജോറിറ്റി കിട്ടുന്ന പാർട്ടിയുടെ ലീഡറെ ആ രീതിയിലാണ് നമ്മൾ പ്രൈം മിനിസ്റ്ററായിട്ട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുക. പക്ഷേ ആർക്കും മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിലാണ് മാത്രമാണ് പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ ഓൺ ഡിസ്ക്രിഷനിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വരുന്നുള്ളൂ. അതുപോലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. ഇനി പ്രൈം മിനിസ്റ്ററിൻ്റെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷനിലേക്ക് വരുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇസ് ദ ലീഡർ ഓഫ് അവർ കൺട്രി അല്ലേ, നമ്മുടെ കൺട്രിയിലെ രാജ്യത്തിൻ്റെ ലീഡറാണ്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. അതുപോലെ പോർട്ട്ഫോളിയോ അല്ലെ, ഓരോ വകുപ്പുകൾ പ്രൈം മിനിസ്റ്റർ ഹാസ് ദ അതോറിറ്റി ടു അസൈൻ പോർട്ട്ഫോളിയോസ് ടു ദ മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റേഴ്സിന് ഓരോ വകുപ്പുകൾ പോർട്ട്ഫോളിയോ അലൊക്കേഷൻ നടത്തുന്നത് പ്രൈം മിനിസ്റ്ററാണ്, അദ്ദേഹത്തിനാണ് ആ ഒരു അതോറിറ്റി ഉള്ളത്. അതുപോലെ ചെയർമാൻ ഓഫ് ദ ക്യാബിനറ്റ്, ക്യാബിനറ്റിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് അദ്ദേഹമാണ്. അതായത് പ്രൈം മിനിസ്റ്ററാണ് ക്യാബിനറ്റിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ക്യാബിനറ്റ് മീറ്റിംഗ്സിൻ്റെ പ്രിസൈഡിംഗ് നടക്കുന്നത് പ്രിസൈഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ അദ്ദേഹത്തിനാണ് എപ്പോഴും ഒരു ബാക്കി മിനിസ്റ്റേഴ്സ് ഉണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒപ്പീനിയൻ ഡിഫറൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഡിഫറൻസസ് ഒക്കെ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രൈം മിനിസ്റ്ററിനെയാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഹൈ ലെവൽ ഇൻ്റർനാഷണൽ മീറ്റിംഗ്സ് വരുമ്പോൾ എല്ലാ സമയത്തും പ്രൈം മിനിസ്റ്ററാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ആൻഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ ക്യാബിനറ്റ്, അതായത് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിൻ്റെയും ക്യാബിനറ്റിൻ്റെയും ഒരു ലിങ്കായിട്ട് ബിറ്റ്വീൻ ദ പ്രസിഡന്റിൻ്റെയും ക്യാബിനറ്റിൻ്റെ ഇടയിലുള്ള ഒരു ലിങ്കായിട്ടാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്. ആൻഡ് എല്ലാ ഡിസിഷൻസും ക്യാബിനറ്റിൻ്റെ പ്രസിഡന്റിനോട് ഈ പ്രൈം മിനിസ്റ്ററാണ്
ക്യാബിനറ്റിന്റെ എല്ലാ ഡിസിഷൻസും പ്രസിഡന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഒരു ലിങ്ക് ആണ് ആക്ച്വലി, പ്രസിഡന്റും ക്യാബിനറ്റും, മിനിസ്റ്റേഴ്സും പ്രസിഡന്റും തമ്മിലുള്ള ഒരു ലിങ്കാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്. അതുപോലെ പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി, നീതി ആയോഗ്, അപ്പോയിൻമെന്റ്സ് കമ്മിറ്റി ഓഫ് ദ പ്രസിഡന്റ് ക്യാബിനറ്റ്, ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ആൻഡ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് സസ്പെൻഷൻസ്, അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഹെഡായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ ചീഫ് അഡ്വൈസർ, അദ്ദേഹമാണ് പ്രസിഡന്റിനെ ഒരു ചീഫ് അഡ്വൈസറായിട്ട്, ഹി ആക്ട്സ് ആസ് ദ ചീഫ് അഡ്വൈസർ ടു ദ പ്രസിഡന്റ്. ഓക്കെ, യെസ്. ഇനി പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, ഒരു രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ മെമ്പർ ആയിരിക്കണം, അതുപോലെ 30 years കംപ്ലീറ്റ് ചെയ്യണം രാജ്യസഭ, ഒരു മെമ്പർ ഓഫ് ദ രാജ്യസഭ എന്നുള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ 25 years ഓഫ് ഏജ് അദ്ദേഹം ലോക്സഭയുടെ മെമ്പർ, ആ ഒരു ക്വാളിഫിക്കേഷൻ, ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഒരു ഐതർ രാജ്യസഭയിലോ ലോക്സഭയിലോ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് മതി പ്രസിഡന്റ്, ഇന്ന സഭയിലെ മാത്രം മെമ്പർ ആവണം എന്നുള്ളതില്ല, ഒരു ലോക്സഭയിലോ രാജ്യസഭയിലൊക്കെ മെമ്പർഷിപ്പായാൽ മതി. ഓക്കെ, ഇനി സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, Article 74 and 75 ആണ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ മന്ത്രിമാരുണ്ടല്ലോ, മന്ത്രിമാരുമായി അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് Article 74 and 75 ആണ്. ആൻഡ് അവർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു പ്രസിഡൻ്റാണ്, ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസിൽ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ആക്ച്വലി പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ ഒരു 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോവർ, ലോക്സഭയുടെ ഒരു 15% ആളുകൾ, അത്രയും പേരാണ് നമുക്കൊരു നമ്പർ ആയിട്ട് പറ്റുള്ളത്. അതായത് ഒരുപാട് പേരെ മിനിസ്റ്റേഴ്സ് ആക്കാൻ പറ്റില്ല, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ നമ്മുടെ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 15%, അത്രയും നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഒരുമിച്ച് ചേർന്ന് അത്രയും പേരെ പാടുള്ളൂ എന്നുള്ളതുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരുപാട് പേരെ നമുക്ക് മന്ത്രിമാരാക്കുക ആ രീതി സാധ്യമല്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, Article 75 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ എന്നുള്ളതാണ്. അതായത് ലോക്സഭയുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ലോക്സഭയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് വേണം, അത് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ് ലോക്സഭയിലേക്ക്. അപ്പം ലോക്സഭയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭ താഴെ വീഴും നടത്തും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൾ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ, Article 75 പ്രകാരം. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ 3 categories ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്നുള്ള 3 category ഉണ്ട്. ആൻഡ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ടല്ലോ സെൻട്രൽ, അതായത് ഹോം, ഡിഫെൻസ്, അതുപോലെയുള്ള ആഭ്യന്തരം അല്ലെങ്കിൽ ഡിഫെൻസ് അല്ലെങ്കിൽ ഫിനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചീഫ് പോളിസി ഫോർമുലേറ്റിംഗ് ബോഡിയാണ്, അതായത് ഡിഫെൻസ്, പ്രതിരോധ വകുപ്പ്, ഫിനാൻസ് വകുപ്പ്, അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യം റിലേറ്റഡ് കാര്യങ്ങൾ, ആഭ്യന്തരം എന്നൊക്കെ പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട വകുപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിനിസ്റ്റേഴ്സിനാണ് നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ കാറ്റഗറിയാണ് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ചാർജുള്ള അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മിനിസ്റ്ററിയൊക്കെ കൊടുക്കും, അത് അങ്ങനെയുള്ളതാണ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആയിരിക്കും, ഓക്കെ, അവരെ അസിസ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിനെയും, പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു പോസ്റ്റും വരാറുണ്ട്, അത് പൊളിറ്റിക്കൽ റീസൺസിലാണ്. ചിലപ്പോൾ ഡെപ്യൂട്ടി ഇപ്പം ചീഫ് മിനിസ്റ്ററിലും അങ്ങനെയുള്ള പദവിയൊക്കെ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് ചില സ്റ്റേറ്റ്സിൽ. അപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് ഒരാൾക്ക് കൂടെ പ്രാമുഖ്യം കൊടുക്കേണ്ട സമയങ്ങളിലൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3 categories ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്.
അപ്പം അതിലുള്ള കാര്യങ്ങളാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഒക്കെ ഉള്ള മിനിസ്റ്റേഴ്സാണ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് കുറച്ചും കൂടെ അത് ഒരു അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് മിനിസ്റ്റേഴ്സാണ്. ഓക്കെ, അത്രയാണ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആ ഒരു ഭാഗം കൂടെ നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭകൾ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോ മേക്കിംഗ് ബോഡിയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മളൊരു പാർട്ട് സിക്സിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് സിക്സിലാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നുള്ള ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അത് ഓർത്ത് വയ്ക്കുക. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഭാഗം, അത് ഇപ്പോൾ നമ്മൾ ലോക്സഭ എന്ന് പറയുന്നതും രാജ്യസഭ പോലെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ചില സ്റ്റേറ്റ്സിനുണ്ട്. കേരളത്തിനൊന്നുമില്ല, അപ്പോൾ ചില സ്റ്റേറ്റ്സിന് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു രണ്ട് ഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾസ് ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 168 മുതൽ 268 മുതൽ 212 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് കമ്പോസിഷൻ, ഓർഗനൈസേഷൻ, അതുപോലെ പ്രിവിലേജസ്, പവേഴ്സ്, ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ടത് ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 168 മുതൽ 212 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ലോ മേക്കിംഗ് ബോഡിയാണ്. അത് പാർട്ട് 6 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് വരുന്നത്. അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സ്റ്റേറ്റുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും വരാറുണ്ട്. പക്ഷേ എല്ലാ സ്റ്റേറ്റ്സിലും അങ്ങനെയില്ല. അതുപോലെ ആർട്ടിക്കിൾ 168 മുതൽ 212 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് കമ്പോസിഷൻ, ഓർഗനൈസേഷൻ, പ്രിവിലേജസ്, പവേഴ്സ്, ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമുക്ക് ഗവർണർ, ഓക്കെ, സ്റ്റേറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഗവർണർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പ്രസിഡന്റ് എന്ന് പാർലമെൻറ്റിൽ പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് പറയുന്ന പോലെ സ്റ്റേറ്റിൽ നമ്മൾ ഗവർണറാണ് പറയുന്നത്. അപ്പോൾ ഗവർണർ എന്ന് പറയുമ്പോൾ ഗവർണറിൻ്റെ അപ്പോയിൻമെൻറ്റ്, പവേഴ്സ്, എവ്രിത്തിങ് റിലേറ്റഡ് ടു ഓഫീസ് ഓഫ് ഗവർണർ, അത് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 153 മുതൽ ആർട്ടിക്കിൾ 162 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 153 മുതൽ 62 വരെയാണ് അത് വരുന്നത്. അതുപോലെ ഗവർണറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് ഓഫ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റിലുള്ളൊരു വേർഷനാണ് ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ ഗവർണർ പ്രസിഡന്റിൻ്റെ സെയിം ഡ്യൂട്ടീസ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു കാര്യം, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രസിഡന്റിൻ്റെ ഓഫീസ് പോലെ തന്നെ സ്റ്റേറ്റിൽ വരുന്ന ഓഫീസാണ് ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഗവർണർ എന്ന് പറയുന്നത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു മിനിയേച്ചർ രൂപമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവർണർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രസിഡന്റിൻ്റെ രൂപത്തിലുള്ള രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഗവർണറിൻ്റെ മറ്റൊരു കാര്യം, ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം ഗവർണർ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ഓർത്ത് വയ്ക്കുക. മറ്റൊരു കാര്യം, യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വൈറ്റലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പം അതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഗവർണറുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ, അപ്പോയിൻമെൻറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ഫ്രം പാർട്ട് സിക്സിൽ നിന്നാണ്. അപ്പോയിൻമെൻറ്റും ഗവർണറിൻ്റെ പവേഴ്സ് അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പാർട്ട് സിക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആർട്ടിക്കിൾ 153 സേസ് ദാറ്റ് ഒരു എല്ലാ സ്റ്റേറ്റിനും ഒരു ഗവർണർ വേണമെന്ന് ആർട്ടിക്കിൾ 153 ആണ് പറയുന്നത്. അതുപോലെ ഒരാൾ തന്നെ ഒന്നിലധികം സ്റ്റേറ്റ്സിന്, 2 or more സ്റ്റേറ്റ്സിൻ്റെ സെയിം ആളെ തന്നെ നമുക്ക് ഗവർണറാക്കി വെക്കാൻ സാധിക്കും. അതുപോലെ ഒരു സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടും
അതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ടും രണ്ട് രീതിയിലൊരു ഡ്യുവൽ കപ്പാസിറ്റി ആ ഒരു രീതിയിലാണ് ഗവർണർ ഇരിക്കുന്നത്. അപ്പോൾ അതോർത്ത് വയ്ക്കുക, ഡ്യുവൽ റോൾ അല്ലെങ്കിൽ ഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണർ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു, അതായത് ഞാൻ പറഞ്ഞു ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും കുറേ സ്റ്റേറ്റുകളും എന്നുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു, അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലൊരു ലിങ്ക് ആയിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അതുപോലെ ഗവർണർ എന്നുള്ളൊരു പദവിയിലേക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 157 ആൻഡ് ആർട്ടിക്കിൾ 158 പ്രകാരം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗവർണർ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ അറ്റ്ലീസ്റ്റ് 35 വയസ്സെങ്കിലും ആവണം, അതുപോലെ ഗവർണർ എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഹൗസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഒന്നൊരു മെമ്പർഷിപ്പ് ഉള്ള ആളായിരിക്കരുത്, വേറെ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് ഓഫീസിലും പദവിയിലും ഇരിക്കുന്ന ഒരാളാവരുത്. അതുപോലെ 5 years ആണ് ഗവർണറിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്, 5 years തന്നെയാണ്. നമ്മൾ ഇതുവരെ നോക്കിയതിൽ ആക്ച്വലി രാജ്യസഭാ മെമ്പറിൻ്റെ കാലാവധി മാത്രമാണ് 6 years വരുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണ് കാലാവധി, അല്ലെങ്കിൽ പ്രസിഡൻ്റ് മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം, ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം റിമൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒരു റീസൺ വേണം, വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗവർണറിന് റിസൈൻ ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. പൊതുവേ 5 വർഷമാണ് ഗവർണറുടെ കാലാവധി. ഇനി ചീഫ് മിനിസ്റ്റർ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹെഡാണ് ചീഫ് മിനിസ്റ്റർ അല്ലേ. ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവർണറും അതായത് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണ് സ്റ്റേറ്റിൻ്റെ. ഗവർണറും ഉണ്ട്, അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്, ചീഫ് മിനിസ്റ്ററും ഉണ്ട്. ഇത്രയും ഒരുമിച്ചാണ് ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് വരുന്നത്. അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. യൂണിയൻ ഗവൺമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർ. അതുപോലെ ആർട്ടിക്കിൾ 164 പ്രകാരം ഗവർണർ ആണ് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂണിയൻ ഗവൺമെൻറ്റിൽ പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഏത് പാർട്ടിക്കാണ് മെജോറിറ്റി കിട്ടുന്നവർ ആണ് അവിടെ ചീഫ് മിനിസ്റ്ററായിട്ട് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ഗവർണറിൻ്റെ പ്ലെഷർ എന്നുള്ള രീതിയിലാണ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി യാ, നമ്മുടെ സെയിം കാര്യം, പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് സെയിം ഇത് തന്നെയാണ് ചീഫ് മിനിസ്റ്ററിൻ്റെ കാര്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉള്ള പോലെ സ്റ്റേറ്റിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ദർ അപ്പോയിൻറ്റഡ് ബൈ ഗവർണർ ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓൺ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രകാരം ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതുപോലെ സൈസ്, കൗൺസിലിൻ്റെ സൈസ്, ഇന്ത്യൻ എത്രത്തോളം മെമ്പേഴ്സ് വരാമെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ ചീഫ് മിനിസ്റ്ററാണ് എത്ര ആളുകൾ വേണം, റാങ്ക് വേണം മിനിസ്റ്റേഴ്സിൻ്റെ, അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഉള്ള ആ ഒരു നിയമസഭയിൽ. ഇതിനനുസരിച്ച് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് ആർട്ടിക്കിൾ 164 പ്രകാരമാണ്. ഓക്കെ, എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും അങ്ങോട്ട് ഒരു റെസ്പോൺസിബിളാണ് ലെജിസ്ലേച്ചറിന് എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. സോ നമ്മൾ പാർലമെൻറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും കാര്യങ്ങളാണ് കവർ ചെയ്തത്. പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും കാര്യങ്ങൾ ഓൾമോസ്റ്റ്, നമ്മളൊരു പാർലമെൻറ്റാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വരുന്നു, പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സിമിലാരിറ്റീസ് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.